അയ്യോ, വല്യകുഞ്ഞെ, എനിക്കെന്റെ വല്യകുഞ്ഞിനെ കാണാൻ പറ്റുന്നുണ്ട്. ചന്ദ്രനിലുണ്ട്. വെരി ഗുഡ്. അപ്പോഴേ നീ എന്നെ കണ്ടാ മാത്രം പോരല്ലോ, എനിക്ക് നിന്നെ കാണണ്ടേ? ഞാനും വരുന്നു കാണാൻ. ഇവിടെ ടെറസിൽ നിന്നാലേ എനിക്കും ആകാശത്ത് നിൽക്കുന്ന പൂർണേന്ദ്രനെ കാണാൻ പറ്റും. ഒരു മിനിറ്റ്. ഒരു സത്യം പറയട്ടെ കല്യാണി, ആകാശത്ത് നിലാവെളിച്ചം പൊഴിക്കുന്ന പൂർണ്ണചന്ദ്രനേക്കാൾ സൗന്ദര്യം അതിൽ കാണുന്ന നിന്റെ രൂപത്തിന്. ഇവിടെ ആരോടാ രാത്രിയിൽ സംസാരിക്കുന്നേ? ഇനിയിപ്പോ ആനന്ദനോടോ മറ്റോ ആയിരിക്കോ? അങ്ങനെയാണെങ്കിൽ കുഴപ്പമാണല്ലോ. ഇനിയിപ്പ എന്ത് ചെയ്യും? അരവിന്ദനോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, സന്തോഷിക്കേ ഉള്ളൂ. ഒരു കാര്യം ചെയ്യാം, ആന്റിയാണ് ഇത് ഡിസ്കസ് ചെയ്യാൻ പറ്റിയ ആള്, ഒന്ന് വിളിച്ചേക്കാം. ഹലോ. ആ സോറി ആന്റി, നല്ല ഉറക്കമായിരുന്നു അല്ലേ? അല്ല, കുളിച്ചു കഴിഞ്ഞ അത്താഴം കഴിക്കായിരുന്നു. നീ കാര്യം പറ, നന്ദനെ. പറയാനല്ല, ഒരു കാര്യം കാണിച്ചു തരാനാ ആന്റി ഞാൻ അത്യാവശ്യമായി വിളിച്ചുണർത്തിയത്. കാണിച്ചു തരാനോ? എന്ത് കാണിച്ചു തരാൻ? അത് സ്വയം കണ്ടാ മതി ആന്റി. ജസ്റ്റ് ഒന്ന് ഹാളിലേക്ക് ഇറങ്ങി ആ ജനാലയോ ഡോറോ മറ്റോ ഒന്ന് പുഷ് ചെയ്ത് നോക്കേ. കാർഷെഡിനടുത്തുള്ള പട്ടിക്കൂടില്ലേ, അതിനടുത്തേക്ക്.
നീ കാര്യം പറ നന്ദനെ, അവിടെ എന്താ വല്ല കള്ളന്മാരും പതുങ്ങി നിൽപ്പുണ്ടോ? എനിക്ക് നീ അരവിന്ദിനോട് പറയാത്തെന്താ? കള്ളനല്ല, കള്ളി. ആന്റിക്ക് വളരെ ഇഷ്ടവും അടുപ്പമുള്ള ആളാ. കല്യാണി ഇന്ന് നമ്മള് വിളിക്കും. കല്യാണിയോ? അവളെ പാതിരാത്രിക്ക് അവിടെ എന്തെടുക്ക? അതല്ല നേരിട്ട് ചെന്ന് നോക്കാൻ പറഞ്ഞത്. ആന്റി ആദ്യം റൂമിന്ന് പെട്ടെന്നൊന്ന് പുറത്തിറങ്ങ് പ്ലീസ്. ശരി ശരി ശരി, ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ തിരിച്ചു വിളിക്കാം. വേണ്ട വേണ്ട, ഫോൺ കട്ട് ചെയ്യണ്ട, ഞാൻ ഹോൾഡ് ചെയ്തോളാം. ആന്റി അവിടെ പോയി എന്ന് നോക്കിയിട്ട് എന്റെ അടുത്ത് സംസാരിച്ചാ മതി, ഞാൻ വെയിറ്റ് ചെയ്യാം. ശരി, ആയിക്കോട്ടെ, ഒരു മിനിറ്റ്. ഹലോ നന്ദനെ, കണ്ടു നന്ദനെ കണ്ടു, ഇത് അത് തന്നെയാ അവളുടെ വലവീശല്. പാവം, നമ്മുടെ ആനന്ദിന് അന്യനാട്ടിൽ പോലെ സമാധാനം കൊടുക്കാതെ പ്രേമിക്കാൻ നോക്ക് അവള്. ഇതിങ്ങനെ പോയാ നിന്റെ കാര്യം പോക്ക. എന്റെ കാര്യം എന്തേ പറയുന്നത്? നീ എന്താ ഒരുമാതിരി മന്ദബുദ്ധികളെ പോലെ? ഇനി ഞാൻ മുമ്പേ പറഞ്ഞതല്ലേ, കല്യാണി ആനന്ദിനെ കെട്ടിയ നിന്റെ സ്ഥാനം പടിക്ക് പുറത്താകുമെന്ന്. നിന്റെ അമ്മായി അമ്മ അഖിലാണ്ടേശ്വരി ആണെങ്കിലേ പന്തിയിൽ ഭക്ഷഭേദം കാണിക്കുന്ന മോള. ആനന്ദും അരവിന്ദും സ്വന്തം മക്കളാണെങ്കിലും മൂത്തവൻ ആനന്ദിനോട് മാതൃപ്രേമം അല്പം കൂടും. അതുകൊണ്ട് തന്നെ അവക്കാവും ഇനി താക്കോലും അധികാരവും കൊടുക്കാൻ പോകുന്നത്. വേണ്ട ആന്റി, കൂടുതൽ പറഞ്ഞ് എന്നെ പ്രകോപിപ്പിക്കണമെന്നില്ല. എനിക്കറിയാം ഇവളുടെ കാര്യം എങ്ങനെ ഡീൽ ചെയ്യണമെന്ന്. ഇപ്പൊ ഇവിടെ ഈ സംസാരം ഇങ്ങനെ തുടർന്നോട്ടെ, നാളെ നേരം വിളിക്കുമ്പോ ഞാൻ ഇതിനൊരു മറുപടി ഉണ്ടാക്കിയിരിക്കും. ഇതിനി നീട്ടിക്കൊണ്ട് പോവില്ല നന്ദന. ആന്റി കിടന്നുറങ്ങിക്കോ, നമുക്ക് നാളെ രാവിലെ കാണും. കല്യാണിക്കെതിരെ പടം നയിക്കാൻ ഞാനിപ്പോ ഫോൺ വെക്കാം. ചെമ്പരത്തെ രമണന്റെ ചന്ദ്രിക ഇതുവരെ ഇങ്ങ് എത്തിയിട്ടില്ല. ഇന്നലെ രാത്രി മുഴുവൻ കാനനച്ചോലയിൽ ആടുമേച്ച് കളിക്കുകയല്ലായിരുന്നോ? പള്ളിയുറക്ക എഴുന്നേറ്റ് കാണില്ലായിരിക്കും. എത്ര വൈകിയാലും വന്നല്ലേ പറ്റൂ ആന്റി. അവളെ ഞാൻ എങ്ങനെയാ അഖില ആന്റിക്ക് കൊത്തി കീറാൻ പരുവത്തിന് ഇട്ട് കൊടുക്കുന്നതെന്ന് ആന്റി നോക്കിക്കോ. നിന്നെ എനിക്ക് വിശ്വാസ. ഒന്നുമില്ലെങ്കിലും നീ MBA റാങ്ക് ഹോൾഡർ അല്ലേ, ഗോൾഡ് മെഡലിസ്റ്റ് അല്ലേ, അതിന്റെ ഗുണം കാണിക്കാതിരിക്കില്ല. ഗുഡ് മോർണിംഗ് ആന്റി. ഗുഡ് മോർണിംഗ് നന്ദന. ആന്റി, ദേ കല്യാണി വരുന്നു.
കല്യാണി. മാഡം ഇങ്ങോട്ടൊന്ന് വന്നേ. കല്യാണി, മാഡം ഒന്നുമില്ല. കല്യാണി, എന്റെ ഫോണിൽ നിന്ന് വിളിച്ചിട്ട് ഒരു ഷെയർ ഹോൾഡർ ഫോൺ എടുക്കുന്നില്ല. തൃച്ചംബരത്തെ പലരുടെയും ഫോൺ നമ്പർ അയാൾക്ക് അറിയാം. അതുകൊണ്ട് പുറത്തുള്ള ആരുടെങ്കിലും മൊബൈലിൽ നിന്ന് മാറ്റി വിളിച്ചാൽ എടുത്താലോ എന്ന് വിചാരിച്ചിട്ടാ. കല്യാണിയുടെ ഫോണും തരുമോ? ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. എന്തു പറ്റി കല്യാണി, നീ എന്താ ആലോചിക്കുന്നത്? ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട കേട്ടോ. ഏയ് ഒന്നുമില്ല മാഡം, ദാ ഫോൺ. ആഹാ, കല്യാണിയുടെ കയ്യിലിരിക്കുന്ന ഫോൺ നല്ല വില കൂടിയതാണല്ലോ. അഡ്വാൻസ് മോഡൽ സ്മാർട്ട് ഫോൺ. നന്നായിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിപ്പോ പുതിയത് വാങ്ങിയതാ? നീ വാങ്ങിച്ചതാണോ അതോ ആരെങ്കിലും ഗിഫ്റ്റ് ആയിട്ട് തന്നതാണോ? ഞാൻ വാങ്ങിയത് തന്നെ മാഡം. വെരി ഗുഡ്. പക്ഷേ ഈ ഫോൺ നിനക്ക് യൂസ് ചെയ്യാൻ അറിയാമോ കല്യാണി? ഇതിലൊക്കെ ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ളതാ. അതെന്താ കല്യാണിക്ക് സ്മാർട്ട് ഫോൺ യൂസ് ചെയ്തൂടെ? ഇപ്പൊ എല്ലാ സാധാരണക്കാരും സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്നുണ്ടല്ലോ, പിന്നെ കല്യാണിക്ക് മാത്രം എന്താ കുഴപ്പം? ഏയ് ഒരു കുഴപ്പമില്ല ആന്റി, ഞാൻ ചുമ്മാ പറഞ്ഞേ ഉള്ളൂ. അത് മാത്രമല്ല, കല്യാണി ആനന്ദ് ഹെർബൽ ബ്യൂട്ടി പ്രോഡക്റ്റിന്റെ ബ്രാൻഡ് അംബാസിഡർ കൂടിയാ, അതും അവാർഡ് വിന്നർ. അങ്ങനെയുള്ള കല്യാണിക്ക് കയ്യിലൊരു സ്മാർട്ട് ഫോണൊക്കെ ആവാം. ആ ആന്റി പറയുന്ന കറക്റ്റാ, കല്യാണിക്കിപ്പോ ഇങ്ങനൊരു ഫോൺ ആവശ്യം. അയാൾ ഇപ്പോഴും ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ലല്ലോ. ഏതായാലും ഇത് പരിചയമുള്ള നമ്പർ അല്ലാത്തത് കാരണം തീർച്ചയായിട്ടും അയാൾ തിരിച്ചു വിളിക്കാതിരിക്കില്ല. അതുകൊണ്ട് അതുവരെ ഈ ഫോൺ എന്റെ കയ്യിലിരിക്കട്ടെ. നീ പോയി നിന്നെ ജോലിയൊക്കെ ചെയ്തോളൂ കല്യാണി. അവര് തിരിച്ചു വിളിച്ചാൽ ഉടൻ ഞാൻ ഫോൺ കൊണ്ടുവന്ന് തന്നേക്കാം. ഈ സമയത്തൊന്നും വലിയ കുഞ്ഞു കയറി വിളിച്ചേക്കല്ലേ. എന്റെ ദേവി കൈവിട്ട് കളയല്ലേ, എന്നെ സഹായിക്കണേ. അഖിലാന്റിയുടെ മുന്നിൽ തന്നെ വേണം ഇരിക്കാൻ. അതിലേക്ക് താമസിയാതെ ആനന്ദിന്റെ കോള് വരും. അപ്പൊ അതിൽ തെളിയുന്നത് വലിയ കുഞ്ഞെന്നായിരിക്കും. അത് അഖിലാന്റി കാണുമ്പോ പിന്നെന്താ നടക്കാൻ പോകുന്നത് ഞാൻ പ്രത്യേകിച്ച് പറയണോ? അത് സൂപ്പർ ഐഡിയ. പിന്നെ ആനന്ദ് എന്തിനാ കല്യാണിയെ വിളിക്കുന്നെന്ന ചോദ്യവും ക്രോസ് വിസ്താരവും നടക്കും. അപ്പൊ അതോടെ അവള് ബബ്ബബ അടിക്കുമ്പോ നമ്മളും കൂടി ചെന്ന് ഇടപെട്ട് സംഗതിയാകെ വഷളാകും. കൊള്ളാം, ഉഗ്രനായിട്ടുണ്ട്. ഹോ, ഇത്രയും ബുദ്ധി ഈ തലയിലുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. സൂപ്പർ ഐഡിയ. ഈ തലച്ചോറ് വലുതാവാനെ നമ്മൾ എന്തോ നന്ദനെ കഴിക്കണ്ടേ? അവലേസുണ്ട നല്ലതാണോ, അല്ലെങ്കിൽ എള്ളുണ്ടയാണെങ്കിലോ? എള്ളുണ്ട നിന്റെ വെറുതെ ഇവിടെ നിന്നില്ലെങ്കിൽ നിന്റെ വായിൽ ഞാനിപ്പോ കൊഴുക്കട്ട അടിച്ചു കയറ്റും. പറഞ്ഞേക്കാ നോക്കിക്കോ. ഈ കൊഴക്കട്ട നല്ലതാ ആന്റി, അകത്തു പഞ്ചാരയൊക്കെ ചേർത്ത് തേങ്ങയൊക്കെ കൂടെ വെച്ച് ഒരു അപാര രുചി. ഓ എന്തോ നാടി. ആ
എടാ സുബ്രു, നീ പെട്ടെന്നൊന്ന് കഴിച്ചു തീർക്ക്. എടാ മീറ്റിംഗിന് പോകാൻ സമയമായി. നഴ്സറി പിള്ളേർ നുണഞ്ഞിറക്കുന്ന പോലെ ഇരിക്കുന്നുണ്ടല്ലേ. മച്ചു, ഐസ്ക്രീം ആസ്വദിച്ചു വേണം കഴിക്കാൻ, എന്നാലേ അതിന്റെ രുചി കിട്ടൂ. അല്ലാതെ ചോറ് തിന്നുന്ന പോലെ വാരി വാരി തിന്നുന്നല്ലേ. ശരി ശരി, അതെ ഞാൻ കല്യാണിക്ക് ഫോൺ ചെയ്തിട്ട് ഇപ്പൊ വരാം. അപ്പോഴെങ്കിലും നിന്റെ ഈ നുണയിൽ തീർന്നിരിക്കണം. ആ, നീ കല്യാണിക്ക് ഫോൺ ചെയ്യാൻ പോകണം. നുണയാൻ ആവശ്യം പോലെ സമയമുണ്ട്. ഞാനേ ഒരു 5 കപ്പ് കൂടെ ഇപ്പൊ തന്നെ വാങ്ങിച്ചാളെ. പോടാ. റിങ്ങി പോകുന്നില്ലല്ലോ, നാശം. നെറ്റ്വർക്ക് പ്രോബ്ലം ആയിരിക്കും. നീ ഒന്നുകൂടെ സമാധാനമായിട്ട് ട്രൈ ചെയ്ത് നോക്ക്. റിങ്ങുണ്ട്. കല്യാണി, ഇത് ഞാൻ ഡയലിയുടെ നമ്പർ ആയിരിക്കും. എന്തുപറ്റി മച്ചു, ലൈൻ പോകുന്നില്ലേ? റിങ്ങുണ്ട്. അപ്പൊ സെക്കൻഡുകൾക്കുള്ളിൽ കേൾക്കാം. കേൾക്കാൻ കൊതിച്ച ആ കിളിനാഥം. കല്യാണി കളവാണി ചൊല്ലം ഇണി ചൊല്ല്. എന്തുപറ്റി നന്ദന, ഫോൺ റിങ് ചെയ്യുന്നുണ്ടല്ലോ, നീ എടുക്കുന്നില്ല, എന്തുപറ്റി? അത് ഇതിപ്പോ ഡിസ്പ്ലേയില് എയർടെൽ കോളിംഗ് എന്ന് കാണിക്കുന്നു. ഇത് ഫോണില് ഫീഡ് ചെയ്തിരിക്കുന്ന ഏതോ നമ്പറാ. ഏട്ടനോ? അതാര്? നന്ദന സ്റ്റോപ്പ്. അത് കല്യാണിക്ക് വന്ന കോളല്ലേ, അത് കല്യാണിന്റെ കൈ കൊടുക്ക. കല്യാണിക്ക് വരുന്ന ഫോൺ കോളുകൾ നീയല്ല, അവളാണ് എടുക്കേണ്ടത്. കല്യാണി വാങ്ങിച്ച് സംസാരിക്ക. ആരാടി ഏട്ടൻ? അത് നാട്ടിലുള്ള എന്റെ ഒരു ഏട്ടനാ മാഡം, വല്യമ്മയുടെ മോൻ. ഹലോ ഏട്ടാ. ഹലോ ഏട്ടാ. സുഖാണോ? അവിടെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? ഹലോ, എന്താ കേക്കുന്നില്ലേ? ഞാൻ പുറത്തേക്ക് ഇറങ്ങോ? ഹലോ വല്യുഞ്ഞെ, ആഹാരം കഴിച്ചോ? എന്താ കഴിച്ച രാവിലെ? ഇതെന്താ വീണ്ടും ഒരു വലിയ കുഞ്ഞു വിളി? നീ എന്നെ ഏട്ടാന്ന് വിളിച്ചാ മതി. വെറു ഏട്ടനല്ല, ആനന്ദേട്ടൻ. എന്നെ കൊണ്ടൊന്നും വയ്യ. അതെ, ഞാൻ വിചാരിച്ചതേ ഇന്നത്തോടെ എല്ലാം തീരുന്ന. ഭാഗ്യത്തിന് അച്ഛന് സംശയം തോന്നാതിരിക്കാൻ ഞാൻ മൊബൈലില് വല്യകുഞ്ഞിന്റെ നമ്പർ ഏട്ടനെന്ന് അടിച്ചിട്ടേക്കുന്നെ. എന്നിട്ട് ഞാൻ മൊബൈലായിട്ട് ഹോളിലേക്ക് കയറി ഉടൻ നന്ദന മാഡം എന്നോട് ചോദിക്കുക, നിന്റെ ഫോൺ ഒന്ന് തരുമോന്ന്. ഓ, ഞാൻ ആകെ അങ്ങ് പേടിച്ചു പോയി. അങ്ങനെ ഭാഗ്യത്തിന് ഒരു തരത്തിലാ രക്ഷപ്പെട്ടത്. എന്റെ പാതി ജീവൻ പോയതുപോലെ ആയിരുന്നു കാര്യങ്ങള്. ശരി ശരി, അതൊക്കെ കഴിഞ്ഞില്ലേ. നീ ഒരിക്കൽ കൂടി എന്നെ ഏട്ടാന്ന് വിളിച്ചിട്ട് ഫോൺ കിട്ടിയത്, വീണ്ടും എനിക്കത് കേൾക്കാൻ കൊതിയോ? ഒന്ന് ഒന്ന് പോയ വല്യുഞ്ഞെ, എനിക്കെങ്ങും വയ്യ. ഞാൻ വിളിക്കില്ല. അങ്ങനെ വിളിച്ചേ പറ്റൂ.
എടി കെട്ടിയോളെ, ഇപ്പൊ നീ എന്നെ ഏട്ടാന്നൊന്നുകൂടി വിളിച്ചില്ലെങ്കിൽ ഞാൻ നിന്നെ വീണ്ടും വീണ്ടും ഫോൺ വിളിച്ചോണ്ടേയിരിക്കും. നോക്കിക്കോ. ഒന്ന് പോവോ അല്യൂഞ്ഞെ, എനിക്ക് കിച്ചണില് ജോലിയുണ്ട്. ഫോണുമായിട്ട് ഇറങ്ങിയിട്ട് കുറച്ച് സമയമായി, ഞാൻ ഫോൺ വയ്ക്കാണേ. ഏയ് കല്യാണി, ഹലോ. ആ കല്യാണി. മാഡം, നീ ഫോൺ വിളിച്ചു കഴിഞ്ഞെങ്കിൽ ആ ഫോണിങ്ങി തന്നേക്ക്. ചിലപ്പോ നേരത്തെ ഡയൽ ചെയ്ത നമ്പറിൽ നിന്ന് അയാളെന്നെ തിരിച്ചു വിളിച്ചാലോ.